അനധികൃത പാർക്കിംഗ് കൊണ്ട് പൊറുതിമുട്ടി പയ്യന്നൂർ നഗരം. വികസന കാര്യത്തിൽ പയ്യന്നൂരിന്റെ മുഖച്ഛായ ഏറെക്കുറെ മാറിക്കഴിഞ്ഞെങ്കിലും ഗതാഗത മേഖലയിലെ വികസനമില്ലായ്മ കാരണം നിത്യേന ഗതാഗത കുരുക്കു കൊണ്ട് ബുദ്ധിമുട്ടനുഭവിക്കുകയാണ് ഈ ചെറുപട്ടണം. അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന നഗരമാണ് പയ്യന്നൂർ. വ്യാപാര മേഖലയിൽ വലിയ തരത്തിലുള്ള വികസനമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനു തുല്യമായി ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിച്ചില്ല എന്നത് വലിയ പോരായ്മയാണ്. അതിനാൽ തന്നെ ഗതാഗത കുരുക്കും രൂക്ഷമാണ് ഇവിടെ. ഇടറോഡുകൾ വികസിപ്പിച്ച് കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്താത്തതും അനധികൃത പാർക്കിംഗുകളും തന്നെയാണ് പയ്യന്നൂർ നഗരത്തിലെ ഗതാഗത കുരുക്കിന് പ്രധാന കാരണം. വാഹന പാർക്കിംഗിനായി നഗരസഭ മുൻകൈയെടുത്ത് സ്റ്റേഡിയം പരിസരത്ത് പാർക്കിംഗ് സംവിധാനം ഒരുക്കിയിരുന്നെങ്കിലും ആരും തന്നെ ഇത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതാണ് സത്യം. പകരം അനധികൃതമായി പാർക്കിംഗ് ചെയ്യുകയാണ്. അതുകൊണ്ടുതന്നെ ഈ നഗരം ഇന്ന് ഏറെ പൊറുതിമുട്ടുകയാണ്. പെരുമ്പ മുതൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് വരെയുള്ള പലയിടങ്ങളിലും ഇപ്പോൾ അനധികൃത പാർക്കിംഗ് കേന്ദ്രങ്ങൾ കൂടിയാണ്. പയ്യന്നൂരിൽ പലവിധ വ്യാപാര സ്ഥാപനങ്ങളും മാളുകളും മറ്റും വർദ്ധിച്ചതോടെ നഗരത്തിലേക്ക് എത്തുന്ന വാഹനങ്ങളും വർദ്ധിച്ചിട്ടുണ്ട്. ബൈപ്പാസ് നഗരസഭ ഓഫീസ് റോഡ് ഇതിനകം തന്നെ ഏറ്റവും വലിയ പാർക്കിംഗ് കേന്ദ്രമായി മാറി. ഇതുകൂടാതെ തെക്കേ ബസാർ, ഗാന്ധി പാർക്ക് റോഡ്, കോടതി പരിസരം, ഗേൾസ് സ്കൂൾ റോഡ് തുടങ്ങിയ റോഡുകളും മറ്റ് ഇടറോഡുകളും അനധികൃത പാർക്കിംഗിനായി വാഹനങ്ങൾ കൈയടക്കി കഴിഞ്ഞു. നഗരത്തിലെത്തുന്നവർ അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ നിത്യേന ഇത് ഗതാഗത കുരുക്കിനും കാരണമായി തീരുന്നുണ്ട്. വർഷങ്ങൾക്കിപ്പുറം കെട്ടിട സമുച്ചയങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും ആശുപത്രികളും മറ്റ് സൗകര്യങ്ങളും കൊണ്ട് പയ്യന്നൂരിന്റെ മുഖച്ഛായ ഏറെ മാറിയിട്ടുണ്ടെങ്കിലും ഗതാഗത മേഖലയുടെ കാര്യം പരിതാപകരമാണ്. പയ്യന്നൂർ പെരുമ്പ ബൈപ്പാസ് റോഡും പുതിയ ബസ് സ്റ്റാൻഡ് സഹകരണ ആശുപത്രി റോഡും ഏറ്റവും പുതുതായി നഗരസഭാ ഓഫീസ് പെരുമ്പ ബൈപ്പാസ് റോഡുമാണ് ഗതാഗത വികസന കാര്യത്തിൽ ആകെ ചൂണ്ടിക്കാണിക്കുവാനുള്ളത്. എന്നാൽ ഇവയൊക്കെ തന്നെയും പയ്യന്നൂരിന്റെ ഗതാഗത കുരുക്കഴിക്കാൻ മതിയായവ അല്ല എന്ന് വേണം പറയാൻ. അനധികൃത പാർക്കിംഗുകൾക്കെതിരെ ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറന്നില്ല എങ്കിൽ ഇനിയും ആശുപത്രി ആവശ്യങ്ങൾക്കായി പോകുന്നവർ പോലും കുരുക്കുകളിൽ പെട്ടുകിടക്കുന്ന കാഴ്ച കാണേണ്ടി വരും. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ.